നമസ്കാരം കൂട്ടുകാരെ, ഹെൽസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെണ്ട കൃഷിയെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിലൊരു രണ്ട് മൂന്ന് തൈകൾ തന്നെ ഉണ്ടായാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെണ്ടത്തൈകൾ ഉണ്ടാക്കിയതിനു ശേഷം ഒരു ചെറിയ കുഴിയെടുത്ത് ഇത്തിരി ചകിരിച്ചോറും കുറച്ച് ചാണകവും കുറച്ച് ചാരവും ഉണ്ടെങ്കിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ട് തൈകൾ നട്ടാൽ നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. ഒരു ചട്ടിയിൽ ഇത്തിരി ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് ചാരവും മണ്ണും കൂടി മിക്സ് ചെയ്ത മിശ്രിതത്തിലേക്ക് നമ്മുടെ വെണ്ടവിത്തുകൾ ഇട്ട് കൊടുത്ത് നനച്ചു കൊടുത്താൽ മാത്രം മതി നല്ല ഹെൽത്തിയായ വെണ്ടത്തൈകൾ ഉണ്ടാകുന്നതാണ്. ഒരു വെണ്ടത്തൈയിൽ നിന്ന് തന്നെ ഒരു വർഷത്തോളം വിളവെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓരോ വീട്ടിലും വെണ്ട ഉണ്ടായതിനു ശേഷം കുറച്ച് കഴിഞ്ഞാൽ വെണ്ട അങ്ങനെ മുരടിച്ച പോലെ ആവും. അപ്പം എല്ലാവരും വിചാരിക്കുക ആ വെണ്ട പിന്നെ അതിൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് ആ മുരടിച്ച് നിൽക്കുന്ന വെണ്ടയിൽ നിന്നും കൂടുതൽ വെണ്ട വിളവെടുക്കാവുന്നതാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുരടിച്ച് നിൽക്കുന്ന വെണ്ട കുറച്ച് ഉയരത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ചാരവും നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ ഇതിൻ്റെ കടക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം മണ്ണിട്ട് നന്നായി നനച്ചു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂടുതൽ കമ്പുകൾ അവയുടെ ചുറ്റും ഉണ്ടാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വെണ്ടയും ഉണ്ടാക്കാവുന്നതാണ്. സത്യത്തിൽ ആദ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ വെണ്ട നമുക്ക് ഇതിന്ന് ലഭിക്കും. കാരണം ഒരു കമ്പിന് പകരം മൂന്നോ നാലോ കമ്പുകളാണ് അവിടെ ഉണ്ടാവുക. നമ്മുടെ വീട്ടിൽ കൂടുതൽ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഗ്രോ ബാഗിലും വെണ്ട കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നല്ല ഉയരത്തിലൊക്കെ ആയി വെണ്ടൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് മുരടിച്ചെന്ന് തോന്നിയ ഈ ഗ്രോ ബാഗിലുള്ളത് നമുക്ക് മാറ്റി മണ്ണിക്ക് നടാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്താൽ അങ്ങനെ കൂടുതൽ പിന്നെ കമ്പുകളൊക്കെ വരും. ആ ഓരോ കമ്പുകളിലും പിന്നെ കൂടുതൽ വെണ്ടകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ വെണ്ട ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്സ് നല്ല യൂസ്ഫുള്ളാണ്, ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നനച്ചു കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ വീട്ടിലെ വെണ്ടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ഒരു വർഷത്തിന് മുകളിലൊക്കെ വിളവ് ലഭിക്കാറുണ്ട്. പിന്നെ വെണ്ട കൃഷി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെണ്ട നമുക്ക് മൂക്കാൻ ഒരിക്കലും കാത്തുകരുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾത്തന്നെ ചിലപ്പോൾ കട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു ദിവസം വൈകിയാൽ പിന്നെ ആ വെണ്ട മൂത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഡെയിലി വന്ന് നോക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റിൽ വന്ന് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നല്ല നാടൻ ഹെൽത്തി റെസിപ്പീസിനും കൃഷികൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.